ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ടാലൻസ്. ലളിതമായ രീതിയിൽ ഒരു മഴവെള്ള സംഭരണി പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നാട്ടുകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ അബ്ബാസ് നെയ്യാപ്പാടൻ എന്ന അബ്ബാസ്ക വീട്ടുവളപ്പിൽ ഒഴുകിയെത്തുന്ന മഴവെള്ളം സംഭരിച്ച് തൻ്റെ കിണറ്റിലേക്ക് ഒഴുക്കിവിടുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രീയമായി തന്നെ പരീക്ഷിച്ച് ആ അനുഭവം നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ വർഷം വീടിൻ്റെ മോളിന്ന് കംപ്ലീറ്റ് പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളെ വളപ്പിൽ ചാടുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് പോകാത്ത രൂപത്തിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഒരു ചെറിയൊരു പണിയെടുത്താണ്. അതായത് നമ്മളുടെ മഴവെള്ളം നമ്മളൊരു ടാങ്കിലേക്ക് ചാടിപ്പിച്ചിട്ട് അതിൻ്റെ ഫിറ്റിങ്സാണ് ഇങ്ങനെ. ഇതിൻ്റെ ഒരു തല കെൻറ്റിക്ക് ചാടുന്നു. അപ്പോൾ അത് ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങളായിരുന്നു ഇപ്പം നമ്മൾ ആകണ്ടാകുന്ന പണി. അതിനിപ്പോൾ വേണ്ടുന്നത് നല്ലൊരു പ്ലംബർ. ആ ഒരു പ്ലംബറെ നമ്മൾ പറയുന്ന രൂപത്തിൽ ചെയ്ത് തരുന്ന ഒരാളായിരിക്കണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളെ കിണറ്റിൻ്റെ അടുത്തൊരു ടാങ്ക് കൊണ്ടുവന്നിച്ച് കഴിഞ്ഞ വർഷം പണി തീർത്ത ആ പൈപ്പിൻ്റെ വെള്ളം മൊത്തം ഈ പൈപ്പിലേക്ക് ശേഖരിച്ചു. അതിന് രാവിലെ ഞാനൊരു ബായിനെയും കൂട്ടിയിട്ട് ഒരു കാൽ ഭാഗത്തോളം ഇതിൻ്റെ മെറ്റൽ നിറച്ചു. 750 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതിൻ്റെ കാൽ ഭാഗത്തോളം മെറ്റൽ നമ്മൾ നിറച്ചു. പിന്നെ അതിൽ ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണ പോയിട്ട് ഒരു 7 ടിന്ന് ചെറുകരി. കരി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്, വലിയ കരി പറ്റില്ല, ചെറുകരി എന്നാണ് അതിന് പറയാം. ആ ചെറുകരി കൊണ്ടുവന്നിട്ട് അത് നിറച്ചു മുകളിലെ സ്റ്റെപ്പ്. അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മളെന്ത് ചെയ്തു, കുറച്ച് ബേബി ചില്ലിയും മെറ്റലും പാടെ നിറച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളമായി. പിന്നെ നമ്മളെന്താ ചെയ്തു വെച്ചാൽ അതിൻ്റെ മുകളിൽ മണലിടാറില്ല. പക്ഷെ മണലിട്ട ചിലങ്ങൾക്ക് ചില പേടിണ്ടാവും, അടയോന്നില്ല. പക്ഷെ അടിയിൽ മെറ്റലായത് കാരണം അടയൂല. മണലൂടി ഇടുമ്പോൾ ശരിക്കും വെള്ള ശുദ്ധീകരണത്തിൻ്റെ ഒരു കപ്പാസിറ്റി കിട്ടുള്ളൂ. ഇപ്പം കാണാനുള്ളത് മണൽ മാത്രമാണ്, വേറൊന്നും കാണില്ല, ബാക്കിയൊക്കെ അടിയിൽ പോയി. പിന്നെ ഈ പൈപ്പ് വന്ന് കിടക്കുന്നത് കണ്ടില്ലേ, ഇതിൽ കൂടിയാണ് മഴവെള്ളം ചാടിക്കുക. ഇപ്പം നമ്മളെ പെരമെന്നില്ല ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാത്ത രൂപത്തിൽ ഇവിടേക്ക് എത്തിച്ച് കൊടുന്നു. പൈപ്പ് വരുന്നത് കണ്ടോ, മുകളിന്ന് പൈപ്പ് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത് തുളച്ച് മുകളിൽ ചാടുന്ന വെള്ളം. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഞാൻ നമ്മൾ ഫണ്ടേജ് ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു സീറ്റുമെന്ന് ചാടുന്ന വെള്ളത്തിനൊരു പാത്തിയിട്ടു. ഇപ്പോൾ ഇത് ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ, ഒരു ടീ രൂപത്തിൽ കൊടുത്തിക്കണം. ടാങ്കിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന അവിടുന്ന് ഡയറക്റ്റ് കിണറ്റിക്കൊരു പൈപ്പ്. അപ്പോൾ ഈ ആദ്യം വരുന്ന മഴൻ്റെ വെള്ളം വേറെ ഇതിലൊക്കെ തന്നെ നമ്മളിട്ട മെറ്റലിലൊക്കെ ഉണ്ടാവും, പൊടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ആ ടീ ആകൃതിൻ്റെ അപ്പുറത്തൊരു ടോപ്പ് കാണുന്നു, ആ ടോപ്പ് തുറന്ന് വിട്ടാൽ മതി. പിന്നെ വെള്ളം കറക്റ്റ് നല്ല വെള്ളം വരുന്ന സമയത്ത് നമുക്ക് കിണറ്റിക്ക് തുറന്നു വിടാനുള്ളൊരു വാൾവാണ് ഈ കാണുന്ന ആ മഞ്ഞ. കഴിഞ്ഞ വർഷം ഞാൻ ഈ പൈപ്പിനെ ഡയറക്റ്റ് കിണറിൻ്റെ അവിടേക്ക് ഒരു കുഴി കുത്തിയിട്ട് ഇതായി ഒരു കുഴിയിൽ കാണിച്ച് അടിച്ചിരുന്നത്. അതിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെച്ചം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെയും കൂടി ചെയ്ത് നോക്കുമ്പോൾ വരാൻ പോകുന്ന വർഷക്കാലം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഉപകാരപ്പെടുത്തുക എന്നില്ല ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തത്. എൻ്റെ കിണറെന്ന് പറഞ്ഞാൽ ചെറിയ കിണറാണ്. ഇങ്ങനത്തെ ഒരു കിണറ് സാധാരണ കാണില്ല, ഈ കടപ്പുറത്തൊക്കെ കാണുള്ളൂ. അപ്പോൾ ഈ കിണറ് ഞാൻ കൂടാതെ 3 വീട്ടുകാരോടും അവരുടെ എല്ലാ ആവശ്യങ്ങളും ഇപ്പോൾ കഴിയുന്നുണ്ട്. കുടിവെള്ളമാണല്ലോ ഇപ്പോൾ ഏറ്റവും മെയിൻ, എന്നാലും മറ്റിരുന്നാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോഴും കിണറ്റിൽ വെള്ളത്തിൻ്റെ
കുറവ് അനുഭവപ്പെടുന്നില്ല, അടിക്കുന്ന വെള്ളം വീണ്ടും ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഇത്ര ആൾക്കാർ ഉപയോഗിച്ചിട്ടാണെങ്കിലും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം പങ്കിട്ടപ്പോ നമ്മളത് മറ്റുള്ളവരെ ഒന്ന് അറിയിച്ചു എന്നാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഇതിലൊന്നുമില്ല, നമ്മൾക്ക് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുക, അത് മാത്രമാണല്ലോ ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള തത്വം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിൽ ചെയ്യുക. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.